Hi friends, Namaskaram, I am Dr. Meera. Everyone welcome to Travel Treats by Dr. Meera. I share a video in the hospital delivery backpacking on YouTube and Instagram. I have a message on Instagram. What company is using, what diaper cream is using, what diaper is using. അതും എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരൊക്കെ എന്നോട് ചോദിച്ചു ഇത് എന്താ സംഭവം ഇത് എങ്ങനെ യൂസ് ചെയ്യുക ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നോ എന്നൊക്കെ അപ്പോൾ ആ പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയും ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയപ്പർ ക്രീം സ്യൂഡോക്രം എന്നാണ് പേര് അപ്പോൾ അവൾക്ക് നന്നായിട്ട് റാഷസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഡയപ്പർ കമ്പനികൾ മാറ്റി നോക്കി അതേപോലെ എന്താ പറയുക രണ്ട് മൂന്ന് കമ്പനിയുടെ ഡയപ്പർ ക്രീംസ് ഹിമാലയയുടെ സെപ്പാമെട്ടിൻ്റെ ഒക്കെ യൂസ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഇവിടെ റാഷസ് മാറുന്നില്ല നമുക്ക് ഡയപ്പർ ആണെങ്കിൽ കെട്ടിക്കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കാരണം കുട്ടി തീരെ ഉറങ്ങില്ലായിരുന്നു ഒന്ന് മൂത്രം വയ്ക്കുമ്പോഴത്തേനും എണീച്ച് കരച്ചിൽ പിന്നെ ഒന്ന് ഉറങ്ങി വരാൻ കുറേ നല്ല പ്രയാസമായിരുന്നു അങ്ങനെ അവൾക്ക് ഉറക്കം വളരെ കുറവായിരുന്നു അപ്പോൾ ഡയപ്പർ കെട്ടിക്കൊടുത്ത കുറച്ച് നേരം ഒന്നോ രണ്ടോ മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് കെട്ടിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുക എന്തെങ്കിലും ക്രീംസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞത് അതിനുശേഷം ഞാൻ വേറൊരു ഡയപ്പർ ക്രീമിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഒരു ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ അവളുടെ റാഷസൊക്കെ ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മാറി അങ്ങനെ നല്ല ക്രീമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്നാ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല തിക്കാണ് കൺസിസ്റ്റൻസി തേച്ച് കഴിഞ്ഞാലും അതെ നല്ല ഇങ്ങനെ കണ്ടോ കുറച്ച് മതി നമുക്ക് തേക്കാനായിട്ട് നല്ല തിക്കായിട്ട് വരും പെട്ടെന്ന് എല്ലാ റാഷസും പെട്ടെന്ന് തന്നെ അവളെ മാറി സ്മെല്ലാണെങ്കിലും ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ ഇതിൽ എഴുതിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് ഹീലിംഗ് ക്രീം എന്നാണ് സ്യൂഡോക്രം ആൻറ്റിസെപ്റ്റിക് ഹീലിംഗ് ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത് നാപ്പി റാഷസ് എക്സീമ സർഫസ് വൂൺസ് സൺബേൺ അങ്ങനെ കുറേ ഇൻഡിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെത്രയാ ഒരു 500 ഓൾമോസ്റ്റ് 500 ഒക്കെയാണ് വരുന്നത് 500-600 വരുന്നത് 125 ഗ്രാമിന് കുറേ കാലം പോവും നല്ല ക്രീമാണ് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച വെഡ് വൈപ്സ് ആണ് അതായത് മദർ സ്പർഷിൻ്റെ വെഡ് വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് 98% പ്യുവർ വാട്ടറാണ് പാരബിൻ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് pH ബാലൻസ്ഡ് ആണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ 100% ബയോഡീഗ്രേഡബിൾ ആണ് ഈ വൈപ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ പ്രിവെൻസ് ഡയപ്പർ റാഷസ് അങ്ങനെ നല്ല ഇതാണ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് ചില വൈപ്സൊക്കെ നമ്മൾ ഇങ്ങനെ കയ്യിലാക്കി കഴിഞ്ഞ് അങ്ങനെ പതിഞ്ഞു വരില്ലേ സോപ്പിൻ്റെ ഒരു ഇത് അങ്ങനെയൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും നല്ല വൈപ്സാണ് അടുത്തായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സാധനമാണ് സ്റ്റാൻഡ് ആൻഡ് പീയുടെ ഈ ഒരു സംഭവം ഇതെന്നോട് കുറേ പേര് നേരിട്ട് തന്നെ ചോദിച്ചത് എന്താണ് ഇതെങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നത് ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതെൻ്റെ ഒരു എൻ്റെ സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വൺ ടൈം യൂസ് ആൻഡ് ത്രോ ആണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക നമുക്കിതിങ്ങനെ യൂസ് ഇതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ശരിക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികമാണ് യൂറിനറി ഇൻഫെക്ഷനൊക്കെ അതിന് മെയിനായിട്ടുള്ളൊരു കാരണം വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത് സാധാരണ നമ്മൾ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിന്നുമല്ല ഇരുന്നുമല്ല എന്ന് പറഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണിത് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് വീഡിയോയിൽ നിന്നുള്ളത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം എത്രയും പെട്ടെന്ന് വീഡിയോ കയറി കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ എനിക്ക് കുറച്ച് കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞിന് ഏത് കമ്പനിയുടെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഏത് ക്രീമാണ് നല്ലത് ഏത് എണ്ണയാണ് നല്ലത് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹഗ്ഗീസിൻ്റെ ഡയപ്പറാണ് നമ്മളെല്ലാ ഡയപ്പറും യൂസ് ചെയ്തിട്ടുണ്ട് പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് മമ്മി പപ്പ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായത് ഹഗ്ഗീസാണ് അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹെവി ആവുന്നില്ല ലോങ് ലാസ്റ്റിംഗും ആണ് കുറച്ച് അവേഴ്സ് നിൽക്കുകയും ചെയ്യും
അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഹഗീസ് ആയിരുന്നു. പിന്നെ ഇപ്പം യൂസ് ചെയ്യുന്നത് ലിറ്റിൽസിൻ്റെയാണ്. ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചു നോക്കിയതാണ്. കാശും കുറച്ച് കുറവാണ് ഹഗീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നല്ല റിവ്യൂ ആണ്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഹഗീസിൻ്റെ അത്രയ്ക്കും ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല, സാധനം കൊടുക്കുന്ന കാശിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത് കുഞ്ഞിന് ഏത് കമ്പനിയുടെ സോപ്പ്, എന്താ പറയുക, ക്രീം, അതൊക്കെയാണ്. ഇപ്പം യൂസ് ചെയ്യുന്നത് ഹിമാലയുടെ എണ്ണയാണ്. സെബാമെഡിൻ്റെ നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എണ്ണ വെന്തവെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. മോൾക്ക് ഇപ്പം ഞാൻ തലയിൽ ചെമ്പരത്തിയാണ് തേപ്പിക്കുന്നത്. മേലാണെങ്കിൽ വെളിച്ചെണ്ണയാണ്. മോന് തലയിലും അതെ, മേലും അതെ, വെന്തവെളിച്ചെണ്ണ തന്നെയാണ് തേപ്പിക്കുന്നത്. പിന്നെ പ്രോഡക്ട്സ് എന്ന് പറയാനായിട്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ക്രീം ഞാൻ അങ്ങനെ തേപ്പിക്കാറില്ല കുഞ്ഞുങ്ങളെന്നെ. വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കും. ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ക്രീം എന്തെങ്കിലും തേപ്പിക്കും. അത് ഹിമാലയുടെ തന്നെയാണ് കയ്യിലുള്ളത്, ഹിമാലയുടെ തന്നെ തേപ്പിക്കാറ്. വേറെ അങ്ങനെ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താനായിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.